അങ്ങനെ ചെങ്ങന്നൂരിന്റെ പേരിൽ നടന്ന കൂത്തും കഴിഞ്ഞു. പോര് കഴിഞ്ഞതോടെ പപ്പും പൂടയും പറഞ്ഞ് UDFഉം BJPയും കിടപ്പിലായി. അല്ലെങ്കിലും ഇങ്ങനെയുണ്ടോ ഒരു തോൽവി? വല്ല 2000-ത്തിനോ 3000-ത്തിനോ ആണെങ്കിൽ ആശ്വസിക്കാമായിരുന്നു. ഇതിപ്പോൾ ഭൂരിപക്ഷം കേട്ടതോടെ LDFകാർ പോലും ഞെട്ടിപ്പോയി. തോൽവിക്ക് പുറമെ കോൺഗ്രസിലെ പതിവ് ചെളിവാരിയെറിയൽ മത്സരം തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ പരാതിക്കാരെല്ലാം ഡൽഹിയിലേക്ക് വെച്ചുപിടിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പില്ലെങ്കിലും സീറ്റ് കിട്ടുമോ എന്നറിയാനും ഇക്കൂട്ടത്തിൽ ചിലർ ഡൽഹിയിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ സംസാരം. വിജയിച്ച സജി ചെറിയാന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാർത്താവാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതോടെ ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. നമ്മുടെ മാള സർക്കാർ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് ഡോക്ടർ വാചകമടിയും തുടർന്ന് ഇറങ്ങിപ്പോക്കും നടത്തിയത്. അല്ലെങ്കിലും മാള പഞ്ചായത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് ചോദിക്കാൻ എന്താണ് അവകാശം എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ചോദിക്കേണ്ട കാര്യം ഒന്നും യോഗത്തിൽ ചോദിക്കാറില്ലെന്നും വല്ല പരിഭവവും യോഗത്തിൽ പറഞ്ഞാലോട്ട് കൂട്ടാക്കാറില്ലെന്നും ഡോക്ടർ പറയുന്നു. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോക്കിനെതിരെ പരാതി പറയാനുള്ള ഒരുക്കത്തിലാണ് യോഗത്തിനെത്തിയവർ. പരാതി നൽകാനായി മൊബൈലിൽ പിടിച്ച ഡോക്ടറുടെ വാക്കൗട്ട് ദൃശ്യങ്ങൾ സ്ലോ മോഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണിവർ. മാള കെ കരുണാഗ്രഹം സ്മാരക സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച നടന്ന HMC യോഗത്തിൽ വനിതകൾക്കായി നടത്തിയ അർബുദ രോഗനിർണയ ക്യാമ്പിനെ കുറിച്ചുള്ള പരാമർശമാണ് സൂപ്രണ്ടിന്റെ ഇറങ്ങിപ്പോക്കിന് ഇടയാക്കിയത്. യോഗത്തിൽ പങ്കെടുത്ത മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. ഇതോടെ ആശുപത്രി സൂപ്രണ്ട് ചാടി എഴുന്നേറ്റു. ക്ഷുഭിതയായി സംസാരിച്ചതിന് ശേഷം ഇവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തതായി HMC അംഗങ്ങൾ പറയുന്നു. യോഗത്തിന്റെ അധ്യക്ഷയായ സൂപ്രണ്ട് ഇല്ലാതെയാണ് യോഗം പിന്നീട് നടത്തിയത്. യോഗത്തിൽ നിന്ന് ആശുപത്രി സൂപ്രണ്ട് ഇറങ്ങിപ്പോയത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി, ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. എന്നാൽ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ ഇറങ്ങിപ്പോയതെന്ന് ആശുപത്രി സൂപ്രണ്ട് മാളവിഷ്ണുവോട് പറഞ്ഞു. മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് മാളപ്പഞ്ചായത്താണെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും എല്ലാ യോഗത്തിലും തന്നെ അധിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. കുലത്തൊഴിൽ അന്യം നിൽക്കാതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് സദാനന്ദൻ. അതിനായി സ്വന്തം വീട്ടിൽ സൗജന്യമായാണ് ഇദ്ദേഹം പരിശീലനം നൽകുന്നതും. ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സംവിധാനം പോലും കാര്യക്ഷമമല്ലാതാകുമ്പോഴാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച സദാനന്ദന്റെ ഈ പരിശ്രമം. എല്ലാവിധ ആശംസകളും വാർത്താവാരം നേരുന്നു. കുലത്തൊഴിൽ അന്യം നിന്ന് പോകാതിരിക്കാനാണ് പൂപ്പത്തി സ്വദേശി സദാനന്ദൻ പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ആരംഭിച്ചത്. സംഭവ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുലത്തൊഴിലായ നെയ്ത്തിലാണ് ഇദ്ദേഹം കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകുന്നത്. ജില്ലാ കോടതിയിൽ നിന്ന് ശിരസ്താരായി വിരമിച്ച തിരുത്തിപ്പുറത്ത് വീട്ടിൽ സദാനന്ദൻ എന്ന 62-കാരൻ 4-ാം ക്ലാസ് മുതലാണ് നെയ്ത്ത് പഠിക്കാൻ ആരംഭിച്ചത്. പിന്നീട് സ്വന്തമായി വിവിധ തരം ഉൽപ്പന്നങ്ങൾ നെയ്തെടുത്ത് ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചു. വിവിധ തരം കിരീടങ്ങൾ, പറകൾ, തലയിൽ വയ്ക്കുന്ന വലിയ തൊപ്പികൾ, മുറങ്ങൾ, കോരുകൊട്ട, വിളക്ക്, താജ്മഹാളിന്റെ മാതൃക, മത്സ്യം, വിമാനം, പഴയകാലത്ത് വെള്ളം തേവാൻ ഉപയോഗിച്ചിരുന്ന തേവുകുട്ടയുടെ മാതൃക എന്നിവ ഇദ്ദേഹം നെയ്തെടുത്തിട്ടുണ്ട്. വലിയ പറകളൊക്കെ വിൽപ്പനയ്ക്കായും ഒരുക്കുന്നുണ്ട്. മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഭൂരിഭാഗവും. പുതുതലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്നില്ലെന്ന് സദാനന്ദൻ പറയുന്നു. മിക്കവർക്കും മികച്ച ജോലി ലഭിക്കുന്നതോടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കുകയാണ്. ഇവരിലെ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ പരിശീലനവുമായി ഇറങ്ങിയതെന്ന് ഇദ്ദേഹം പറയുന്നു. പട്ടികജാതിയിൽ സാമ്പവ സമുദായത്തിൽപ്പെട്ട ഇവരുടെ കുലത്തൊഴിലായിട്ടുള്ള കൊട്ടനെയ്ത്ത് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ വരവോടുകൂടിയിട്ട് ഈ കൊട്ടയും മുറവും എല്ലാം തന്നെ ഈ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞു. അത് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കുലത്തൊഴിൽ
നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ കുട്ടികളെ ഞാൻ വിദ്യാഭ്യാസത്തിന് പ്രവൃത്തിപരീ മേളകളിൽ മത്സരിക്കാൻ തക്ക രീതിയിലുള്ള ഉതകുന്ന തരത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുലത്തൊഴിൽ പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു മാസത്തോളമായിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വരികിൽ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ സംഭവരുടെ ഇടയിൽ നിന്ന് യാതൊരു കാരണവശാലും നിലനിർത്തി നിർത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ ഈ കുട്ടികളെ സൗജന്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. യാതൊരു പ്രതിഫലം വാങ്ങാതെ ഒരു ദക്ഷിണ മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ ഇത് കൈത്തൊഴിൽ കുലത്തൊഴിൽ ഞാനൊക്കെ ജീവിച്ചത് ഈ ഒറ്റ ഇതുകൊണ്ടാണ്. ഈ കുലത്തൊഴിൽ എടുത്തുകൊണ്ട് മാത്രമാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോഴായാലും സ്കൂളിൽ പോകുമ്പോഴായാലും ആഴ്ചയിലൊരു ദിവസം കോട്ടപ്പുറം മാർക്കറ്റിൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടയും മുറവും വട്ടിയും എല്ലാം തന്നെ വിപണനം നടക്കുന്നതിനായി പോവുകയും അവിടെ ഇത് വിൽപ്പന നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ കുട്ടികൾ, പൂച്ചട്ടികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ 11 കുട്ടികൾക്ക് ഇദ്ദേഹം പരിശീലനം നൽകുന്നുണ്ട്. മക്കളായ സച്ചിനും സരിജയും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ടെന്നും സ്കൂൾ കാലഘട്ടങ്ങളിൽ സംസ്ഥാനതല മത്സരങ്ങളിൽ വരെ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ടെന്നും സദാനന്ദൻ പറയുന്നു. 20 വയസ്സിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച സദാനന്ദന് എന്നും കുലത്തൊഴിലിനോടാണ് കമ്പം. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കെ പത്മനാഭൻ നായർക്ക് വലിയ പറ നിർമ്മിച്ചു നൽകിയതും സദാനന്ദന്റെ ഓർമ്മകളിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്നു. ഹരിയാനയിൽ പ്രദർശനത്തിന് പോയപ്പോൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രശംസയും സുഖമുള്ള ഓർമ്മകളാണ് ഈ 62-കാരന്. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ അവാർഡ്, ഭാരതീയ സമാജ് വികാസ് അക്കാദമിയുടെ കരകൗശല വിദഗ്ധർക്കുള്ള അവാർഡ് എന്നിവ സദാനന്ദനെ തേടിയെത്തിയിട്ടുണ്ട്. സാമൂഹ്യ രംഗത്തും സജീവ പ്രവർത്തകനാണ് ഇദ്ദേഹം. പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന അപ്പീൽ കമ്മിറ്റി അംഗം, പൊയ്യ യൂണിറ്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. ഇ ടോയ്ലറ്റ് എന്നായിരുന്നു പേരെങ്കിലും സംഗതി ഇലക്ട്രോണിക് ആയിരുന്നില്ലെന്നും ആളുകളെ പറ്റിക്കാനായിരുന്നു ആ പേര് നൽകിയതെന്നും പരമമായ രഹസ്യമാണ്. കണ്ടെയ്നർ ടോയ്ലറ്റിനെ ഇ ടോയ്ലറ്റാക്കി അവതരിപ്പിച്ച മാള പഞ്ചായത്ത് അധികൃതർ ഇത് തുറന്നതിലും വേഗത്തിലാണ് പൂട്ടിയത്. കക്കൂസ് കുഴി നിറഞ്ഞെന്നും ഇത് തോണ്ടാൻ ആളെ കിട്ടിയില്ലെന്നുമായിരുന്നു ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കുഴലുകൾ അടഞ്ഞതാണ് കാരണമെന്നും പറയുന്നു. എന്തായാലും പൂട്ടിക്കിടക്കുന്ന ടോയ്ലറ്റുകൾ അടുത്ത കാലത്തൊന്നും തുറക്കാനുള്ള പരിപാടിയില്ലെന്നാണ് ചുരുക്കം. സംഗതി എന്തുമാകട്ടെ, ലക്ഷങ്ങൾ തുലച്ച ടോയ്ലറ്റിന്റെ പരിസരം ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. മാള ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മിച്ച ഈ ടോയ്ലറ്റുകൾ തുറക്കാത്തതാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. നിലവിൽ 3 ഈ ടോയ്ലറ്റുകൾ ബ്ലോക്കർ ഉണ്ടെങ്കിലും കുഴലുകൾ അടഞ്ഞുപോയതോടെ ഫെബ്രുവരി മാസത്തിൽ ഈ ടോയ്ലറ്റുകൾ പൂട്ടി. ഇതേ തുടർന്ന് പഴയ മൂത്രപ്പുര തുറന്നെങ്കിലും വൃത്തിഹീനമാണ്. കക്കൂസുകൾ പൊട്ടിക്കിടക്കുകയാണ്. യൂറിനലുകൾ 12 ഉണ്ടെങ്കിലും 4 മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. യൂറിനലുകൾ പലതും വെള്ളം എത്താതെ കിടക്കുകയാണ്. ഇതിനോട് ചേർന്നുള്ള കക്കൂസ് കുഴി പൊട്ടിയൊലിച്ച് മലിനജലം മാളച്ചാലിലേക്കാണ് പോകുന്നത്. അസൗകര്യം മൂലം സ്ത്രീകൾ ഇവിടേക്ക് പോകാറില്ല. ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തതിനാൽ സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകളാണ് ഏറെ ബുദ്ധിമുട്ട് സഹിക്കുന്നത്. ഹോട്ടലുകളിലെ ടോയ്ലറ്റുകളാണ് ഇവർക്ക് ഏകാശ്രയം. ഇവ തുറക്കാതായതോടെ പരിസരം കാടുപിടിച്ചു തുടങ്ങി. തറയോടുകൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. പരിസരങ്ങളിൽ മരങ്ങളും ചെടികളും വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടോയ്ലറ്റുകൾ തുറക്കുന്നതിന് പഞ്ചായത്തിന് യാതൊരു താല്പര്യവുമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ ഈ ടോയ്ലറ്റുകൾ പരിശോധിക്കുന്നതിന് കമ്പനിയെ അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. എല്ലാ മാസവും 4 ഞായറാഴ്ച പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ യുവജനങ്ങൾ ഒത്തുകൂടുകയാണ്. അനാഥാലയത്തിലേക്ക് ഉച്ചയൂണ് ഒരുക്കാനാണിവർ പള്ളി പരിസരത്ത് ഒത്തുകൂടുന്നത്. ചോറും കറികളുമായി ഇവർ വിളമ്പുന്നത് കാരുണ്യത്തിന്റെ കൈപുണ്യവും കൂടിയാണ്. പുത്തൻചിറ ഈസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ യുവജനങ്ങൾ മാസത്തിലെ 4 ഞായറാഴ്ചയായ 27 ഉച്ചയൂണ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. രാവിലെയുള്ള കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ യുവതി യുവാക്കൾ എത്തിയാണ് ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഉച്ചയ്ക്ക് 12 ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ എന്നിവയടങ്ങിയ ഊണ് തയ്യാറായി. പിന്നീട് ഇവർ പൊതിയെടുത്ത് നേരെ പോയത് സേവനഗിരി അനാഥാലയത്തിലേക്കായിരുന്നു, അവിടെയുള്ള അന്തേവാസികൾക്ക് വിതരണം ചെയ്യാൻ. പള്ളിയിലെ യുവജന സംഘടനയായ KCYM പ്രവർത്തകർ എല്ലാ മാസവും 4 ഞായറാഴ്ച
അഷ്ടമിച്ചിറ വിജയഗിരി സ്കൂളിനടുത്തുള്ള സേവനഗിരി അനാഥാലയത്തിലേക്ക് ഉച്ചയൂണ് തയ്യാറാക്കി നൽകാൻ തീരുമാനിച്ചത് അടുത്തിടെയാണ്. യുവജനങ്ങളെല്ലാവരും ഇതിനായി ഒത്തുകൂടിയതോടെ ഈ ആഴ്ച മുതൽ ഉച്ചയൂണ് തയ്യാറാക്കി തുടങ്ങുകയും ചെയ്തു. 50 പേരടങ്ങുന്ന സംഘമാണ് ഊണും കറികളും തയ്യാറാക്കുന്നത്. ഇതിനായുള്ള പാത്രങ്ങൾ KCYM സംഘടനയിലെ ഒരംഗം വാടകയില്ലാതെ സൗജന്യമായാണ് നൽകുന്നത്. ഇതുപയോഗിച്ചാണ് വിഭവങ്ങൾ പാചകം ചെയ്യുന്നത്. അനാഥാലയത്തിലെ 60 പേർക്കുള്ള ഉച്ചയൂണാണ് തയ്യാറാക്കുന്നത്. തയ്യാറാക്കിയ വിഭവങ്ങൾ പൊതികളിലാക്കി അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. യുവജനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന സംഭാവനകൾ വഴിയാണ് ഊണ് തയ്യാറാക്കുന്നതിനുള്ള തുക സമാഹരിക്കുന്നതെന്ന് KCYM ഭാരവാഹികൾ പറയുന്നു. ഈസ്റ്റ് കുത്തനറാസൻ ജോസഫ് ചർച്ചിലെ KCYM-ന്റെ അംഗങ്ങളാണ് എല്ലാ യുവതികളും യുവജനങ്ങളും. അപ്പൊ നമ്മള് എല്ലാ മാസവും 4-ാമത്തെ ഞായറാഴ്ച ഉച്ചക്കിലത്തെ ഭക്ഷണം നമ്മുടെ വിജയഗിരിയുടെ അടുത്തുള്ള സേവനഗിരി എന്ന് പറഞ്ഞ ഓർഫണേജിൽ എത്തിക്കാം എന്ന് വാക്ക് പറഞ്ഞിട്ടാണ്. അതിന്റെ ബേസിലാണ് ഇതൊക്കെ ചെയ്താണ്. അപ്പൊ നമ്മള് ഇത് ചെയ്തു തുടങ്ങിയപ്പോ ഇടവകജനങ്ങളുടെ നിന്നും അച്ഛനെ നിന്നൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് തുടങ്ങി. നമ്മളിപ്പോ ഏത് ഈ ഇടവകയിൽ ഏത് വീടുകളിൽ പോയാലും നമ്മുടെ അവിടുത്തെ അംഗത്തെ പോലെ പരിഗണിക്കുകയും കാണുകയും ചെയ്യുന്ന നല്ലൊരു ഇടവകജനം ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചത്. പിന്നെ ഞങ്ങളുടെ അച്ഛനായാലും ആളുടെ അധികാര പരിധിയിലുള്ള ഏതൊരു കാര്യത്തിന് ചോദിച്ചു കഴിഞ്ഞാലും ആള് നോ എന്നുള്ളൊരു ഒരു വാക്ക് ഇതുവരെ ഞങ്ങളോട് പറഞ്ഞല്ലേ. എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിച്ചത്. പിന്നെ ഇവരെ എണ്ണങ്ങൾ കാരണമാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കോൽക്കുന്നിലെ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതോടെ വാടക കെട്ടിടത്തിൽ നിന്ന് മാറാമെന്ന ആശ്വാസത്തിലാണ് കുട്ടികളും രക്ഷിതാക്കളും. നിന്ന് തിരിയാൻ കഴിയാത്ത വാടക കെട്ടിടത്തിലെ കുട്ടികളുടെ വീർപ്പുമുട്ടൽ ഒടുവിൽ അധികൃതർ കണ്ടതോടെയാണ് കെട്ടിടത്തിലെ ബാക്കി പണികൾ പെട്ടെന്ന് തീർത്തത്. മാള പഞ്ചായത്തിലെ കോൾക്കുന്ന 141-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. ഉദ്യോഗസ്ഥരായാലും ഞാനായാലും ഇവിടെ ഇരിക്കുന്ന ആരായാലും അവരൊരു ബാധ്യതയായിട്ടാണ് കാണുന്നത്. നമ്മളെക്കാൾ സുരക്ഷിതരായിരിക്കേണ്ടത് നമ്മുടെ കൊച്ചുമക്കൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടി തന്നെ ഭൂമിയില്ലാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഞാൻ ICDS ഓഫീസറോട് പറയുക, ഭൂമിയില്ലാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് പഞ്ചായത്തുമായിട്ട് അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം തന്നെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം തന്നെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു സമ്പൂർണമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ മണ്ഡലത്തെ എല്ലാ വാർഡുകളിലും അംഗൻവാടിയിലുള്ള ഒന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് എല്ലാം തന്നെ ഉദ്യോഗസ്ഥർ എത്തിച്ചേരണം എന്നുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പണി പൂർത്തീകരിച്ച് തരേണ്ട, അതിൻ്റെ ഫണ്ട് അനുവദിച്ച് തരേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല, എൻ്റെ നിയമപരിധിയിൽ നിൽക്കുന്ന വിഷയങ്ങളല്ല. MLA ഒരു ഫണ്ടിനും ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാൻ സാധിക്കുകയില്ല. ഇത് മാത്രമാണ് MLA ഫണ്ടിൽ നിന്ന് ചെയ്യാൻ കഴിയും. ഭൂമി ഏറ്റെടുക്കൽ നടക്കില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനീത സദാനന്ദൻ, രാധാഭാസ്കരൻ, PS ശ്രീജിത്ത്, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, ICDS പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PK മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി റെജി പോൾ എന്നിവർ സംസാരിച്ചു. കെട്ടിടം പണി പൂർത്തിയായിട്ട് മാസങ്ങളായിട്ടും വൈദ്യുത അനുബന്ധ ജോലികൾ ചെയ്യാൻ കഴിയാത്തത് സംബന്ധിച്ച് മാളാവിഷൻ വാർത്ത നൽകിയതോടെയാണ് അംഗനവാടി കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിച്ചത്. May 30 തന്നെ അംഗനവാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്ത വന്നതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ചാണ് അംഗനവാടിക്കായി 3 സെന്റ് സ്ഥലം വാങ്ങിയത്. ജില്ലാ പഞ്ചായത്ത്, മാള പഞ്ചായത്ത്, ICDS എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് പണി തുടങ്ങിയ കെട്ടിടം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാക്കിയത്. കെട്ടിടം പണി തീർത്തിട്ടും വൈദ്യുതി അനുബന്ധ ജോലികൾ നടത്തുന്നതിന് പലതവണ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ വന്നത് പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. May 31 കെട്ടിടത്തിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അംഗനവാടിക്കുള്ള സഹായം പോലും ലഭിക്കില്ലെന്ന് അറിയിപ്പും ലഭിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് വൈദ്യുതീകരണം പൂർത്തീകരിച്ച് അംഗനവാടി കെട്ടിടം കുട്ടികൾക്കായി തുറന്നുകൊടുത്തത്.
കടലിൽ കായം കലക്കിയതുപോലെയാണ് കൊടുങ്ങല്ലൂർ തീരദേശ മേഖലയിലെ കടൽ ഭിത്തി നിർമ്മാണം. ഭിത്തിയിട്ട കരിങ്കല്ലുകൾ പലതും കടലെടുത്തതോടെ കരയിലേക്ക് കടൽ ആഞ്ഞടിച്ചു കയറുകയും ചെയ്യും. ഗത്യന്തരമില്ലാതെ വന്നതോടെ നാട്ടുകാർ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കുകയുമുണ്ടായി. എറിയാട് ചന്തയിലാണ് തീരദേശവാസികൾ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. കടലാക്രമണം തടയുവാൻ താൽക്കാലിക തടയണം നിർമ്മിക്കുക, അറപ്പത്തോട് തുറക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരം. ചൊവ്വാഴ്ച രാത്രിയിൽ ഇട്ടി ടൈസൺ മാസ്റ്റർ MLA നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിലും നടപടികളില്ലാതെ വന്നതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. കടകളടപ്പിച്ച് റോഡ് ഉപരോധിക്കുന്നിടയിൽ ചിലർ പെട്രോൾ നിറച്ച കുപ്പികളുമായി ആത്മഹത്യാ ഭീഷണി മുടക്കി. സംഭവം അറിഞ്ഞ തീരദേശ പോലീസ് CIPR ബിജോയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തുടക്കത്തിൽ അനുരഞ്ജനത്തിന് വിസമ്മതിച്ചുവെങ്കിലും ഒടുവിൽ തഹസിൽദാർ ജസ്റ്റിസ് സേവർ നടത്തിയ ചർച്ചയിൽ തടയണ നിർമ്മാണവും അറപ്പത്തോട് തുറക്കലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചു. കടൽ കയറുന്ന ദിവസം എത്തിയത് അന്ന് രാത്രി എത്തിയതിനു ശേഷം ഇന്നലെ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ഇന്നലെ MLA അതുപോലെ തന്നെ നമ്മുടെ തഹസിൽദാർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ കൈ അടക്കമുള്ളവരുണ്ടായി. ഇന്നലെ ഇപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് രാവിലെ തന്നെ ആ ഭാഗത്തെ മണ്ണുകളൊക്കെ മാറ്റി അവിടെ തോട്, അതായത് നമ്മുടെ വലിയ പ്രദേശത്തെ എല്ലാ വെള്ളക്കെട്ടും പോകുന്ന തോടാണ് പറഞ്ഞുള്ളത്. അത് മൂടിക്കിടന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരാളും. ആ വെള്ളം വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ പ്രദേശത്തെ വെള്ളക്കെട്ട് മാറുള്ളൂ പൂർണ്ണമായിട്ടും. ഇപ്പം എല്ലാ വീടുകളിലും ചെളിയും കയറിയിട്ട് കെട്ടിക്കിടക്കുകയാണ്, പോകാനായിട്ട് വഴിയില്ലാണ്ട്. ഞങ്ങൾ 3 ദിവസമായി ഇതിനെക്കുറിച്ച് പറയുന്നു തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ 6 മണിക്കെങ്കിലും JCB ഒന്ന് തുടങ്ങേണ്ടത്, 11 മണി വരെ തുടങ്ങിയിട്ടില്ല. പിന്നെ രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഈ തീരദേശത്ത് കടൽ ഭിത്തി പൂർണ്ണമായും പോയ എല്ലാ ഭാഗവും പൂർണ്ണമായും പോയതാണ്. അവിടെ ഞങ്ങളോട് പറഞ്ഞത് പരമാവധി തടയണം നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 7 ചോദിച്ചപ്പോൾ പറയുന്നു തീർത്തൊന്നും ഉണ്ടാവുന്നില്ല, ചെറിയ ചില ഭാഗങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ 7 പറഞ്ഞു ഈ വണ്ടി അത് എന്നാളോടില്ല. പുത്തഞ്ചിറ കയർ വ്യവസായ സഹകരണ സംഘം സ്വന്തമായി ചകിരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചകിരി ഉണ്ടാക്കാനുള്ള യന്ത്രം എത്തിയതോടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചകിരി വാങ്ങുന്നത് നിർത്തി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഏതായാലും സംഭവം കലക്കി. ഇനി പൊതിമടൽ അന്വേഷിച്ചിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. ഇതിന് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. 1977 പുത്തഞ്ചിറ കയർ വ്യവസായ സഹകരണ സംഘം തുടങ്ങിയത്. 1997 യന്ത്രവൽകൃത കയർ പിരി യൂണിറ്റ് ആരംഭിച്ചു. ചകിരി ഉപയോഗിച്ച് കയർ ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കയർ നിർമ്മിക്കുന്നതിന് തമിഴ്നാട്ടിൽ നിന്നാണ് ചകിരി എത്തിക്കുന്നത്. 8 യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. 1 വർഷം 350 ക്വിന്റൽ കയറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് കയർ ഫെഡിന്റെ ആലപ്പുഴ യൂണിറ്റിലേക്കാണ് കയർ കയറ്റി അയക്കുന്നത്. ആവശ്യത്തിന് ചകിരി കിട്ടാത്തതിനാൽ പലപ്പോഴും കയർ ഉണ്ടാക്കുന്നതിന് തടസ്സം നേരിട്ടതോടെയാണ് ചകിരി ഉണ്ടാക്കുന്നതിനുള്ള യന്ത്രം ഇവിടേക്ക് അനുവദിച്ചത്. ആലപ്പുഴ സംസ്ഥാന കയർ ഉൽപ്പാദന ഫാക്ടറിയിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ യന്ത്രമാണ് എത്തിയിരിക്കുന്നത്. തൊണ്ടിൽ നിന്ന് ചകിരി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം എത്തിയതോടെ കയർ നിർമ്മാണത്തിന് ആവശ്യമായ ചകിരി ഇവിടെ തന്നെ നിർമ്മിക്കാനാകും. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള ചിലവ് കുറയ്ക്കാനുമാകുമെന്ന്. വയസ്സാങ്കാലത്ത് കഞ്ഞിയും കുടിച്ച് കിടക്കാനായി മാള പഞ്ചായത്ത് കട്ടിൽ കൊടുക്കുന്നു. അതും ഗുണനിലവാരമില്ലാത്ത മരം ഉപയോഗിച്ചുള്ളത്. കിടന്നാൽ കട്ടിലൊടിയുമോ എന്നാണ് ദോഷിക ദൃക്കുകളുടെ പുതിയ കണ്ടുപിടുത്തം. മാളപ്പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ് കട്ടിലുകൾ. 2017-18 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടിൽ വിതരണം. ഇതിനായി 4000 രൂപയാണ് ഒരു കട്ടിലിന് ചിലവഴിക്കുന്നത്. കട്ടിലുകൾ കരാർ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിതരണത്തിനെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രകാരം കട്ടിലുകൾ നിർമ്മിച്ച് മാളപ്പഞ്ചായത്തിൽ എത്തിച്ചിട്ടുണ്ട്. കാലുകൾ കൂട്ടിയോജിപ്പിക്കുന്ന പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കട്ടിലുകൾ ഗുണനിലവാരം ഇല്ലാത്ത മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതാണ് പ്രധാന പരാതി. കാതൽ ഇല്ലാത്ത മരം ഉപയോഗിച്ച് നിർമ്മിച്ചതിന് ശേഷം പെയിന്റ് അടിച്ച് നല്ല മരമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കട്ടിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം. മാത്രമല്ല മരത്തിൽ നിറയെ തുളകളും കാണാം.
കട്ടിൽ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് പഞ്ചായത്ത് അംഗം ടി കെ ജിനേഷ് ആരോപിച്ചു. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ടിൽ വിതരണത്തിന് വേണ്ടി മാള പഞ്ചായത്തിൽ ഇറക്കിയിട്ടുള്ള മരം യാതൊരു ഗുണനിലവാരമില്ലാത്തതാണ്. കാതലിൻ്റെ അംശം പോലുമില്ല. വെള്ളയാണ് കുത്തുപിടിച്ച ഏതോ മരം കൊണ്ടുവന്ന് ഇവിടെ പണിത് ഈ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാനാണ് പഞ്ചായത്ത് ഭരണനിരത്തിൻ്റെ ശ്രമം. ഇത് അനുവദിക്കില്ല. ഇതിൽ വ്യക്തമായ അഴിമതിയുണ്ട്. ഈ മരം വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പരാതിപ്പെടും. ഈ അഴിമതിക്കെതിരെ ഞങ്ങൾ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കും. ക്യാൻസർ രോഗനിർണയ ക്യാമ്പിൽ 50,000 രൂപ തട്ടിച്ച കേസുകൾ അഴിമതി ആരോപണങ്ങൾ പഞ്ചായത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ടിൽ വിതരണത്തിൻ്റെ മരം ഗുണനിലവാരമില്ലാത്തതാണ്. അതുമൂലം ഈ ഇവിടെ അഴിമതിക്ക് കൊപ്പുകൂട്ടിയാണ് പഞ്ചായത്ത് ഭരണനിരത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. വർഷങ്ങൾ കാത്തിരുന്നിട്ടും തുറക്കാതായതോടെയാണ് കരിങ്ങോൾ ചിറയിലെ പാലത്തിൽ ജനകീയ ഉദ്ഘാടനമെന്ന പേരിൽ നാട്ടുകാർ തടിച്ചുകൂടിയത്. പാലം ഉദ്ഘാടിച്ച് നാടയും മുറിച്ചു. അതോടെ കുറച്ചാളുകൾക്കൊരു സംശയം. പുതിയ പാലം തുറന്നതോടെ പഴയ പാലത്തിലൂടെ വാഹനം ഓടിക്കുന്നത് ശരിയാണോ? ശരിയല്ലെന്ന് കണ്ടതോടെ അവരെല്ലാവരും കൂടി പഴയ പാലത്തിലൂടെയുള്ള റോഡ് കല്ലും കട്ടയും വെച്ച് അടച്ചു. ബസ്സും ലോറിയുമൊക്കെ പുതിയ പാലത്തിലൂടെ പോകാനായി പെട്ട പാട് കണ്ട് പാലം ഉദ്ഘാടിച്ചവർ സായൂജ്യരാവുകയും ചെയ്തു. കരിങ്ങോൾ ചിറയിലെ പാലം പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പുതിയ പാലം ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഉദ്ഘാടനം എന്ന പേരിൽ നടത്തിയ പരിപാടിക്കിടെ പഴയ പാലത്തിലൂടെയുള്ള റോഡ് നാട്ടുകാർ ടാർവീപ്പുകൾ നിരത്തി അടച്ചതോടെ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ പോകാൻ പാടുപെട്ടു. വ്യാഴാഴ്ച രാവിലെയാണ് നാട്ടുകാർ പാലത്തിന്റെ ജനകീയ ഉദ്ഘാടനം നടത്തിയത്. 2011 1.75 കോടി രൂപ ചെലവിൽ മാള പുത്തഞ്ചിറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പണികൾ ആരംഭിച്ചത്. പാലത്തിന്റെ നിർമ്മാണവും കിഴക്ക് ഭാഗത്തെ അനുബന്ധ റോഡിലെ മെറ്റലിംഗം കഴിഞ്ഞെങ്കിലും പടിഞ്ഞാറ് വശത്തെ അനുബന്ധ റോഡിന് സ്ഥലം കിട്ടാത്തതാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയാത്തതിന് കാരണം. കരിങ്ങോൾചിറ പാലത്തിന്റെ അനുബന്ധ റോഡിനായി സ്ഥലം വിട്ടു നൽകാൻ സമ്മതമാണെന്നറിയിച്ച് വഖഫ് ബോർഡ് ജില്ലാ കളക്ടറെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഭൂമി വിട്ടു നൽകാൻ സമ്മതമറിയിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. പാലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തെ അപ്രോച്ച് റോഡ് കടന്നുപോകുന്ന സമീപത്തെ മുസ്ലിം പള്ളിയുടെ സ്ഥലമാണ് റോഡിനായി വിട്ടു നൽകുന്നത്. വിട്ടുകിട്ടുന്ന ഭൂമിക്ക് പുത്തഞ്ചിറ പഞ്ചായത്ത് പണം നൽകാനും തയ്യാറാണെങ്കിലും സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ഭൂമിയളന്ന് തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പാണ് നടത്തേണ്ടതെങ്കിലും ഇത് അനിശ്ചിതമായി നീളുന്നതാണ് നാട്ടുകാരെ ജനകീയ ഉദ്ഘാടനത്തിന് പ്രേരിപ്പിച്ചത്. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി ഐ നിസാർ അധ്യക്ഷനായി. സാലി സജീർ, മജീദ് തെക്കത്ത് വിജയൻ, റഫീഖ് കളത്തിൽ റിയാസ്, ശശി, മനാ, അഷ്റഫ് കടുപ്പുകര തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ ആശുപത്രിയുടെ മേൽക്കൂരയുടെ ഷീറ്റുകൾ പറക്കുന്നത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തുരുമ്പ് പിടിച്ച ഈ ഷീറ്റ് കാറ്റത്ത് ഒന്നൊന്നായി പറക്കാൻ തുടങ്ങിയിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഇതൊന്നും കണ്ട ഭാവമില്ല. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറ്റങ്ങളും കുറവുകളുമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടെ ഇതൊക്കെ എങ്ങനെ കാണാനാണെന്നാണ് ആളുകളും ചോദിക്കുന്നത്. മാള കെ കരുണാകരൻ സ്മാരക സർക്കാർ സാമൂഹാരോഗ്യ കേന്ദ്രത്തിലെ ഒ പി വിഭാഗം കെട്ടിടത്തിന് മുകൾ വശത്തിട്ടിരിക്കുന്ന ഇരുമ്പ് ഷീറ്റുകളാണ് കാറ്റത്ത് പറന്നു പോകുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ഷീറ്റുകൾ കാറ്റത്ത് ഇളകിയാണ് താഴേക്ക് വീഴുന്നത്. ഇരുനില കെട്ടിടത്തിന് മുകൾ ഭാഗത്തായാണ് ഷീറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഈ ഷീറ്റുകൾ പലതും ദ്രവിച്ചിട്ടുമുണ്ട്. ഷീറ്റുകൾ പലപ്പോഴും തൊട്ടടുത്ത റോഡിലേക്കാണ് വീഴുന്നത്. ആശുപത്രി വളപ്പിലേക്കും ഷീറ്റുകൾ പറന്നു വീഴാറുണ്ട്. ഭാഗ്യം കൊണ്ടാണ് ഷീറ്റുകൾ വഴിയിലൂടെ പോകുന്നവരുടെയും രോഗികളുടെയും മുകളിലേക്ക് വീഴാതിരിക്കുന്നത്. പലതവണ പരാതിപ്പെട്ടിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ഗൗനിക്കുന്നില്ലെന്ന് നാട്ടുകാരും പരാതി പറയുന്നു. ഇനി ഈ ആഴ്ചയിലെ കാഴ്ചവട്ടം. കരിങ്ങോൾ ചിറയിൽ പണിത പാലം ജനകീയമായി ഉദ്ഘാടനം നടത്തിയവർ അടച്ച പഴയ പാലത്തിലെ റോഡ് പോലീസ് തുറന്നു കൊടുക്കുന്നതാണ് ഇന്നത്തെ കാഴ്ചവട്ടത്തിൽ. നാട്ടുകാരുടെ പോക്കിരിത്തരത്തിന് വിയർക്കേണ്ടി വന്നത് പോലീസാണെന്ന് മാത്രം.
അഴിക്കും തോറും മുറുകുന്ന വിലങ്ങ് നമ്മുടെ സ്വന്തം പോലീസ് വാങ്ങാൻ പോവുകയാണ്. 6 കോടി മുടക്കി 2500 എണ്ണമാണ് വാങ്ങുന്നത്. പോലീസിൽ തന്നെയുള്ള പ്രതികളെ പൂട്ടാനുള്ളതാണോ ഇതെന്ന് വരും നാളുകളിൽ കാണേണ്ടതാണ്. പോലീസിന്റെ പോക്ക് കാണുമ്പോൾ തോന്നുന്ന സംശയം കൊണ്ടാണ് ഇങ്ങനെയൊരു തോന്നൽ. തോന്നലുകൾ സത്യമാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ വാർത്താവാരം ഇവിടെ നിർത്തുന്നു. പരിപാടിയുടെ മുൻ എപ്പിസോഡുകൾ യൂട്യൂബിൽ കാണാം. നന്ദി, നമസ്കാരം.